വെൽക്കം ടു ലബീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ ചീരക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്കൊന്ന് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് പരിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന പരിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ചുമന്ന പരിപ്പാണ് സാധാരണ എടുക്കാറുള്ളത്. അതൊരു കാൽ കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊരു ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് വെക്കേണ്ടതില്ല. ഈ കാൽ കപ്പ് പരിപ്പിന് ഒരു കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രം വിസിലിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് ആവി വന്നതിന് ശേഷം വിസിലിട്ടിട്ട് വേവിച്ച് വയ്ക്കുക. ഇനി വേണ്ടത് ചീരയാണ്. ചീര ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി ചീരയാണ്. ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ചീര കഴുകി അതിൻ്റെ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ചിരിക്കുവാണ്. പച്ച ചീര ആയാലും മതി, ഏത് ചീരയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ പകുതിയായിട്ട് കീറിയിരിക്കുവാണ് കേട്ടോ ഇത്. അപ്പം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക്, എരിവ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇത്രയും മതിയാവും. നമ്മൾ പരിപ്പും കാൽ കപ്പാണല്ലോ എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് ആ ഒരു ചീരക്കറിയിൽ ചേർക്കാൻ പോകുന്ന അരപ്പ്. അപ്പോൾ ഇത് നമ്മളിപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പിന്നെ ചേർക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് ആണിത്. അപ്പോൾ ചുവന്ന പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ, വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് കറി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ടിട്ട് താളിച്ചെടുക്കുവാണ്. അപ്പം ഇത് രണ്ടും ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ അരപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ സവാള വഴറ്റുമ്പോൾ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്നൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ച ചീരയാണിത്. അപ്പോൾ അതിലേക്കോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ചീര ഒന്ന് ഇളക്കി ഇട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ. എല്ലായിടത്തും ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ചീര നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ അരപ്പില്ലേ, അതാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുക. കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് രണ്ടും ഞാനൊരു ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും നമ്മൾ തീ കുറച്ച് വേണം വെക്കാൻ കേട്ടോ, ഒരുപാട് വെക്കരുത്. അപ്പോൾ ഇനി നമ്മളിതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു പരിപ്പും അതുപോലെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. അത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് എണ്ണയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം.
അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം, കുറച്ചൊന്ന് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കട്ടിക്ക് കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പം ഒന്ന് ഇതിനിപ്പോൾ ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം. ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അതുപോലെ ചീര ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്, വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ചീരക്കറി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.